ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പൊ ഇന്നത്തെ വ്ലോഗ് എന്താണെന്ന് വെച്ചാ, കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക് മനസ്സിലായി, കഴിഞ്ഞ വീഡിയോയിൽ കണ്ടവർക്ക് മേക്കോവർ വീഡിയോ ഏറ്റവും അവസാന എൻഡിങ്ങിൽ പറഞ്ഞായിരുന്നു റിവെഞ്ച് ഒരു വീഡിയോ കാണും എന്ന്. അത് ഫുള്ള് കണ്ടവർക്കാകുമ്പോൾ എല്ലാ ഐറ്റങ്ങളും കാര്യങ്ങളും എല്ലാം എടുത്തു വെച്ചു. അന്ന് പറഞ്ഞ അതേ സെയിം ഐറ്റങ്ങൾ തന്നെ, പൗഡർ, ഐലൈനർ പറ്റത്തില്ല, കരി, ലിപ്സ്റ്റിക്ക്, പൊട്ട്. അപ്പൊ ഞാൻ എന്തായാലും പൊട്ട് ഊരേണ്ടി വരും, പൊട്ടൊക്കെ വെക്കാം. പിന്നെ അത് ഇരിക്കണേ ഇരിക്കട്ടെ, ഞാൻ എന്തായാലും ഞാൻ കൊളം ആക്കും. അപ്പൊ ഞാൻ പൊട്ട് ഊരിയിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ കാണുന്നവരെന്നെ കണ്ടോ, പിന്നെ ഞാൻ കാണാൻ പറ്റിയില്ലെന്ന് വരും. അപ്പൊ അവിടെ ഷോള് കയ്യിലുണ്ട്. അപ്പൊ എന്തായാലും ഷോള് വരും. ഞാൻ നമ്മൾ നേരെ ഇരിക്കും, നമുക്ക് വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് എടുക്കാം നേരെ നിൽക്കുന്ന ഒന്ന് ലെവൽ ചെയ്ത് ഇരുന്നാലേ കറക്റ്റ്. എനിക്ക് എല്ലാം കൊണ്ട് എനിക്ക് എനർജി കേറിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ കോളൊക്കെ അപ്പൊ എല്ലാ സാധനങ്ങളും ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പൊ വീഡിയോയിലേക്ക് പോവാം. ബൈ. എല്ലാരും കണ്ടോണം, ഇത് മിസ് ചെയ്യരുത്. കാര്യം എനിക്ക് തന്നതിന്റെ പണി ഇരട്ടിക്കിട്ട് കൊടുക്കാൻ വേണ്ട. ഞാൻ അതിനുവേണ്ടി ഇന്നലെ തൊട്ടേ പറയണം, വ്ലോഗ് എടുക്കാം വ്ലോഗ് എടുക്കാം. എനിക്കറിയില്ല എന്നായാലും ഞാൻ അതിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇനി ഉറങ്ങാൻ സമയത്തില്ല തിരിച്ചെടുക്കാൻ. അപ്പൊ ഓ കെട്ട് കെട്ട് തരാം എന്നാലും. ഫസ്റ്റ് നമുക്ക് പൗഡർ തന്നെയടാ തുറക്കടേ. അങ്ങനെയൊന്നും പറയാൻ പറ്റത്തില്ല, ഈ കാറ്റ് ഇതാവുന്നുണ്ട്. ഫാൻ നോക്കി കുഴപ്പമില്ല. ഇവിടെ മുഖം എല്ലാരും മിസ് ചെയ്യാതെ നോക്കണം. ഇവിടെ മുഖം വാ വാ, നൈസ് നൈസ്. ഇതൊക്കെ ഇങ്ങനെയൊക്കെ രസമല്ലേ ഇതൊക്കെ. ഏ മുഖത്തൊന്നും ചെയ്തോടാ, ഞാനേ ചെയ്യൂ, ഞാൻ ആ വീഡിയോ കാണും. ഇല്ല ഇല്ല, വരൂ 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 വരൂ, ഞാൻ തന്നെ ഒരുക്കും. അടുത്തത് കരി എന്തേ, കരി കരി ഇത് എന്റെ മുഖത്ത് തന്നെ എന്റെ ഉടുപ്പിലും കയ്യിലും എല്ലാം ഇട്ടാ നോക്കിയത്. അങ്ങനെയൊന്നും പറയുന്നത് ചെറിയ മിസ്റ്റേക്ക് ഒക്കെ വരും. പുതിയത് വാങ്ങി തരാം, നീ വെയിറ്റ് ചെയ്യ. ആദ്യം ദിവസം തീർക്കട്ടെ, ഒരു ചടങ്ങല്ലേ ഇതൊക്കെ. കരി എഴുതി കൊടുക്കുകയാണ്. ആ പെട്ടെന്ന് ആ എന്റെ കൈ ഒക്കെ കണ്ണു. ആല്ലോ കണ്ണ് എഴുതിട്ട് ശല്യം കൊടുത്തത്. താഴെ എഴുതണ്ടേ. എടുക്കട്ടെ, ഓക്കെ വന്നല്ലേ. അടപ്പാട് നിക്കട്ടെ. ചുണ്ടെന്തേ ചുണ്ടടച്ചോളൂ. കൈ പിടിക്കരുത്, ഞാൻ നല്ല രീതിയിൽ ഇട്ട് തരാണ്ടി നിക്ക. പൊട്ട് വയ്ക്കണ്ടേ, ഈശ്വരാ എന്റെ ചിന്തനെ ഞാൻ എങ്ങനെ കാണും, എനിക്ക് കണ്ടോളാൻ വയ്യ. ഇവിടെ ഞാൻ പൊട്ട് കത്തി വെക്കട്ടെ. ഞാൻ
അവിടെ ഇവിടെ മൂക്കിന്റെ മുകളിൽ ഇവിടെ ഇല്ല. അപ്പൊ നല്ല ഈ ഒരുങ്ങിയില്ല, ഇനി വല്ല ഉണ്ടോ? ഞാൻ ഇങ്ങനെ കണ്ണുറക്കട്ടോ? ഇല്ല, എന്തെടുത്ത് പറയാനാണ്? ഇല്ല ഇല്ല, ഒരു പടം ഉണ്ടല്ലോ, ഏതെങ്കിലും പ്രേതത്തിന്റെ പടം. എനിക്ക് അതേപോലെ ഒരു ചെറിയ ഇതുണ്ട്, പ്രേതത്തിന്റെ പടം തന്നെ. പക്ഷെ ഞാൻ ചെയ്യാൻ കണ്ട കണ്ണ് ഞാൻ എഴുതി പക്ഷെ അത് ഞാൻ ആ കരി എന്നെ ചതിച്ചു. ഞാൻ ഉദ്ദേശിച്ച രീതിയിൽ ആ കരി ഒന്നും വന്നില്ല. പക്ഷെ പൗഡർ ലിപ്സ്റ്റിക് കാര്യമായിട്ട് എന്നെ ഉണ്ട്, കുഴപ്പമൊന്നുമില്ല. എന്നാലും ഒരു മുഖത്തിന് ഒരു ഐശ്വര്യം ഇല്ല ചേച്ചിന്റെ. പൊട്ടൊക്കെ ഞാൻ കറക്റ്റാണ് വെച്ചേക്കുന്നത്. പിന്നെ എനിക്ക് എന്തായാലും, പക്ഷെ ഞാൻ ഉദ്ദേശിച്ച കണക്ക് നടന്നില്ല ആ കാര്യം. ഞാൻ വിചാരിച്ച ഇങ്ങനെ കണ്ണിൽ ഇങ്ങനെ എഴുതുന്നത് കറക്റ്റ് തെളിയും എന്നൊക്കെയാണ് ഞാൻ. അത് തിക്ക് കരിയാണ്, അത് ഞാൻ അറിഞ്ഞില്ല. ഞാൻ ഒന്ന് ട്രയൽ നോക്കില്ല, എല്ലാവരും നല്ല രീതിയിൽ ഞാൻ കുളമാക്കിയാണ്. ഇനി ഇന്നും കുളമാക്കണമെന്നായിരുന്നു ഇങ്ങനെ അങ്ങ് തീർന്നത് കാര്യം. എനിക്ക് ഇവിടെ കാണുമ്പോഴൊക്കെ ജോക്കറും തോറ്റു പോകും. എന്തായാലും നല്ല ഇതായിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എന്നെ കാട്ടി ചേരുന്നത് ഇവിടെ മുഖത്താണ് നല്ലത്. അതാരാണെന്ന് അവര് പറയണം അല്ലേ? കഴിഞ്ഞ വീഡിയോയിൽ കണ്ടവർക്ക് മനസ്സിലാവും, കാണാത്തവർക്ക് അറിയാം. ഇപ്പൊ എന്തായാലും കൊളമായിട്ട് നല്ല രസം. അപ്പൊ റിവെഞ്ച് എല്ലാം കഴിഞ്ഞു. അപ്പൊ നമ്മുടെ വീഡിയോസ് ഒക്കെ നല്ല രീതിയിൽ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ എല്ലാവരും തരണം. ഒരുപാട് നല്ല സപ്പോർട്ടും കാര്യങ്ങളും പുതിയ പുതിയ വീഡിയോസും കാര്യങ്ങളും. അപ്പൊ ഇത് പറയുന്നതിന് മുമ്പ് ഇതൊന്ന് ഇച്ചിരി തുടച്ചിട്ടൊക്കെ വരാം. വേണ്ടെന്ന് എങ്ങനെ ഇരിക്കട്ടെ, അപ്പൊ ഇത് തുടച്ചു കളയാം. തുടക്കുന്ന ആവശ്യമില്ല, മുഖത്ത് നല്ല രീതിയിൽ ചേരുന്നുണ്ട്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ എണ്ണ തേച്ച് ഞാൻ തുടച്ചു കൊടുത്തു, ഞാൻ പരച്ചത് കൊണ്ട് അങ്ങനെ തന്നെ ഞാൻ ചെയ്തു. പക്ഷേ ചിനു നല്ല ചിനുവിൻ്റെ എന്താ മുഖത്തിൻ്റെ ഒരു ഐശ്വര്യം ഇപ്പോഴാണ് അങ്ങ് വന്നത് തന്നെ. ഭയങ്കര ഐശ്വര്യം. പക്ഷെ എനിക്ക് ഒരു അബദ്ധം പറ്റിപ്പോയി, ആ കണ്ണ് എഴുതിയത് ഞാൻ വിചാരിച്ച കണക്ക് വന്നില്ല. ഞാൻ വിചാരിച്ചു നല്ല രീതിയിൽ വരുമെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്, പക്ഷെ അത് ഹാർഡായിട്ട് തന്നെ വരയ്ക്കേണ്ടി വന്നു. എന്നാലേ റെഡി ആവുമായിരുന്നു, അതൊരു പ്രശ്നമായിട്ടിരിക്കുന്നു. പിന്നെ നമ്മുടെ വീഡിയോസ് ഇനി എല്ലാവരും കണ്ട് നല്ല അന്യ സപ്പോർട്ടൊക്കെ തരണം. എന്നാലേ നമുക്ക് പുതിയ പുതിയ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടാൻ ഒരു താല്പര്യം കാണും. മതി മതി പോയി, ഓക്കെ പഴയ രീതിയിലെത്തി. അപ്പോൾ ഒരുപാട് പേരെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഇനിയും പ്രതീക്ഷിച്ചുകൊണ്ട്. പിന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എപ്പോഴും പറയാനുള്ള ഒരു കാര്യം തന്നെയാണ്, ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ അമർത്താൻ ലൈക്ക് കമന്റ് ഷെയർ സബ്സ്ക്രൈബ് ഇതൊന്നും ആരും മറക്കരുത്. അപ്പോഴേ നമ്മൾ ഇടുന്ന പുതിയ പുതിയ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളെ ഫോണിലോട്ട് വരത്തുള്ളൂ. അപ്പൊ നമ്മൾ ഇനി അടുത്ത വീഡിയോ അടുത്ത എപ്പിസോഡിൽ കാണാം. ബൈ.